കെ ടി ജലീൽ തുറന്നുവിട്ട ഭൂതം മുയീൻ അലി തങ്ങളിലൂടെ ശക്തി പ്രാപിച്ച് ലീഗിനെയാകെ പിടിച്ചു കുലുക്കുമ്പോഴും ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിൽ പോലും ഒന്ന് ഉരിയാടാനാകാത്ത വിധത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുമ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ലീഗിൻ്റെ വീരസ്യങ്ങൾ വിളമ്പിക്കൊണ്ട് ലീഗിൽ ഒരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കാൻ ലീഗ് നേതാക്കളും അണികളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാം കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണോ? അല്ല തന്നെ, എല്ലാം തുടങ്ങുകയാണ് എന്നതിൻ്റെ സൂചനയാണത്. വാക്കുകൾക്കുള്ളിൽ കൃത്യമായ കുന്തമുനകൾ ഒളിപ്പിച്ചുകൊണ്ടാണ് ലീഗ് നേതാക്കളിൽ പലരും ലീഗിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നും ലീഗ് ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ് എന്നും ലീഗ് എപ്പോഴും തെറ്റുകൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ് എന്നുമൊക്കെ വീരസ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 3-4 പതിറ്റാണ്ടായി തങ്ങൾ അനുഭവിക്കുന്ന ആ ഇരുമ്പ് മറയ്ക്കുള്ളിലെ അശാന്തി ജലീലാണെങ്കിൽ പോലും തുറന്നുവിട്ട ആ ഭൂതം കാരണം ഇല്ലാതായിത്തീരുമെങ്കിൽ അത് നല്ലത് എന്ന് ചിന്തിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടു എന്ന് ഉന്നതാധികാര സമിതിയിലെ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലീഗ് നേതാക്കൾ ഒന്നടങ്കം വന്നു, ഇല്ല, കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടിട്ടില്ല, കുഞ്ഞാലിക്കുട്ടിയെ എല്ലാവരും പിന്തുണയ്ക്കുക തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലാവരും ചേർന്ന് കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ചിട്ടും മൊയ്ൻ അലി തങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിച്ചില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതായിരുന്നുവല്ലോ. കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ റാഫി പുതിയ കടവിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ചന്ദ്രികയിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം ഗൗരവമായി നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഉന്നതാധികാര സമിതി എത്തുന്നു. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഭരണഘടനയിൽ പോലും ഇല്ലാത്ത ഒരു ബോഡി, ആ ബോഡിയാണ് പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു വിരോധാഭാസം പോലും അരങ്ങേറുന്ന ഒരു പ്രസ്ഥാനം. എന്തായാലും അതിനുശേഷം ഈ നേതാക്കന്മാരെല്ലാവരും വന്ന, ഏയ്, ഞങ്ങൾ ജനാധിപത്യത്തെ മാതൃകയാക്കുന്നവരാണ്, ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നവരാണ്, കുഞ്ഞാലിക്കുട്ടിക്ക് ഞങ്ങളുടെ 100% പിന്തുണയുണ്ട്, കുഞ്ഞാലിക്കുട്ടി അതിനകത്ത് രാജ്യഭീഷണി പോലും മുഴക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ഞങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു വികാരവും ജലീൽ ഞങ്ങളുടെ കാര്യത്തിൽ കയറി കളിക്കേണ്ട എന്നുള്ള അഭിപ്രായ പ്രകടനവും ഒക്കെ നടത്തി രാഷ്ട്രീയമായി സേഫാകുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ ലീഗിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ലീഗിൽ ഒരു സമ്പൂർണ്ണ അഴിച്ചുപണി അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളതാണ്. പാണക്കാട് കുടുംബത്തെ ഒരു സിമ്പലായി മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറുവശത്ത് ചിലർ നടത്തിയിരുന്ന ഇടപെടലുകൾ എല്ലാം പാണക്കാട് തങ്ങൾ കുടുംബത്തിൻ്റെ അവസാനം എന്ന് ഉള്ളതുകൊണ്ട് തന്നെ ആത്യന്തികമായി തങ്ങൾക്ക് പരിക്കേൽക്കില്ല എന്നുള്ള ഒരു ചിന്ത ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നതാണ് ഇതുവരെ ഉണ്ടായ അബദ്ധങ്ങളെന്ന് പാണക്കാട് കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവ് പുറത്തേക്ക് പറയാൻ അവർ തയ്യാറാകുന്നു. അതിൻ്റെ പേരിൽ തിരുത്തലുകൾ വരുത്താൻ പാർട്ടി തയ്യാറാകേണ്ടുന്ന ഘട്ടമായി എന്ന് നേതൃനിരയിലെ ഇനിയും ഈ പാർട്ടിയിൽ മാറ്റങ്ങളിലൂടെ തങ്ങൾക്കൊക്കെ ഇടമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും കരുതുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം അവസാനിക്കുകയല്ല, എല്ലാം തുടങ്ങുകയാണ് ലീഗിൽ. ഒരു പുതിയ യുഗം, കുഞ്ഞാലിക്കുട്ടി എന്ന് മാത്രം കരുതിയിരുന്ന ഇടത്തുനിന്ന് ഒരു കൂട്ടായ യുഗം പിറക്കുകയാണ് എന്ന് കരുതാവുന്ന നിലയിലേക്ക്.